അൺബോക്സിങ് വീഡിയോയുടെ നിങ്ങൾ മുന്നിൽ വന്നിരിക്കുന്നത് അതായത് എൻ്റെ കയ്യിലുള്ളത് ഐഫോൺ 13 മിനി ആണ്. 13 മിനിയുടെ പിങ്ക് കളറാണ് എൻ്റെ കയ്യിലുള്ളത്. ഇതിൻ്റെ അൺബോക്സിങ്ങും കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ളത്. ഇന്ന് റിലീസ് ഡേറ്റ് ആണ്, 13 മിനി ഇന്നാണ് റിലീസായത്. അപ്പോൾ ഇത് നമ്മൾ ഒത്തിരി ആഗ്രഹിച്ചതാണ്. അപ്പോൾ ഇതിൻ്റെ അൺബോക്സ് ചെയ്ത് അൺബോക്സ് ചെയ്യാനായിട്ട് പ്രത്യേകിച്ച് ഒന്നുമില്ല. ആപ്പിളിപ്പോൾ നിങ്ങൾക്കറിയാം ചാർജറൊന്നും വരുന്നില്ല, ജസ്റ്റ് കുഞ്ഞൊരു ബോക്സ്. ആ ഔട്ടർ കവറിങ് പോലും ഇല്ല, പ്ലാസ്റ്റിക്കിൻ്റെ ഔട്ടർ കവറിങ് പോലും ഇല്ല. അപ്പോൾ നമുക്ക് എന്തായാലും ഇപ്പൊ നമ്മുടെ കയ്യിലുള്ളത് 13 മിനി ആണ്. 13 മിനിയുടെ പിങ്ക് കളറാണ് നമ്മുടെ കയ്യിലുള്ളത്. അപ്പൊ ഇതിനെ അൺബോക്സ് ചെയ്യാം. പഴയതുപോലെ ആപ്പിളിന്റെ ആ പ്ലാസ്റ്റിക് കവറിംഗ് ഒന്നുമില്ല. ഒരു എൻവയോൺമെന്റിനെ സംരക്ഷിക്കാനായിട്ട് അതൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട്. ഇനി പയ്യെ കൊണ്ട് ഈ കവർ ഒഴിവാക്കുമെന്ന് തോന്നുന്നുണ്ട്. ഫോൺ മാത്രമായിട്ട് കൈ തരുമായിരിക്കും. എന്തായാലും എനിവേ നമുക്ക് എന്തായാലും ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ വളരെ 13 മിനി പറയുമ്പോഴേ അറിയാം വളരെ ചെറിയ ഫോണാണ്. അതുകൊണ്ട് തന്നെ വളരെ ചെറിയൊരു പാക്കിംഗ് ആണ് വന്നിരിക്കുന്നത്. അതിൻ്റെ അകത്ത് പ്രത്യേകിച്ചൊന്നും ഇല്ല. എന്നാലും ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ ഐഫോൺ 13 മിനി പിങ്ക് കളറാണ് ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ കാണുന്നത്. ഇത് ഇതിൽ എനിക്ക് ആദ്യത്തെ നോട്ടിൽ തന്നെ ഒരു തോന്നിയ വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാമറയുടെ വലിപ്പത്തിലുള്ള വ്യത്യാസമാണ് മെയിനായിട്ട് തോന്നിയത്. കാരണം 12 പ്രോ അല്ലെങ്കിൽ 11 പ്രോ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ക്യാമറ കുറച്ചും കൂടെ അതിൻ്റെ ഇത് ലെൻസ് അല്ലെങ്കിൽ ഇതിൻ്റെ കവറിങ് കുറച്ചും കൂടി ചെറുതാണ്. അപ്പോൾ അതുപോലെ തന്നെ ക്യാമറ ഡയഗണലിയാണ് കൊടുത്തേക്കുന്നത്. നേരത്തെ ഫോണിൽ എടുത്തു കഴിഞ്ഞാൽ ഡയഗണലല്ല, ഇപ്പോൾ ഡയഗണലി ക്യാമറ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് പുറത്തെടുത്ത് നോക്കാം. ഇപ്പോൾ ബോക്സിനകത്ത് വന്നിട്ട് ടൈപ്പ് സി ലൈറ്റ്നിങ്ങിൻ്റെ ഒരു ചാർജർ വന്നിട്ടുണ്ട്, ചാർജിങ് കേബിൾ വന്നിട്ടുണ്ട്, അതുപോലെ സിം ഇജക്ടർ ടൂൾ വന്നിട്ടുണ്ട്. സ്റ്റിക്കറും കുറച്ചായിട്ട് ഒറ്റ സ്റ്റിക്കറാക്കി, നേരത്തെ രണ്ട് സ്റ്റിക്കർ വന്നിട്ടുണ്ട്, ഒറ്റ സ്റ്റിക്കറാക്കി. പിന്നെ അവർ മാനുവൽ, ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ ഇതിനകത്ത്, ബോക്സിനകത്ത് വേറെ ഒന്നുമില്ല. ഇത്രയേ ഉള്ളൂ, ബോക്സ് കഴിഞ്ഞു. അപ്പം ഇനി നമുക്ക് ബോക്സ് മാറ്റി ഫോൺ എടുത്തു കഴിഞ്ഞാൽ അപ്പോൾ ഇതാണ് നമ്മുടെ ഐഫോൺ 13 മിനി. കയ്യിലാണോ? കയ്യിൽ ഇത്രയേ ഉള്ളൂ ഫോൺ. ഈ ഒരു കയ്യിൽ വെച്ച് കഴിഞ്ഞാൽ കയ്യിൻ്റെ ഇങ്ങനെ നിൽക്കാം. നമുക്ക് ഒറ്റ കൈ കൊണ്ട് ഈ ഫോണിൻ്റെ ഇങ്ങേറ്റം മുതൽ ഇങ്ങേറ്റം വരെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ വേറെ വ്യത്യാസം, ഇത് കുറച്ച് സൈസിൽ വളരെ ചെറുതാണ്. നമ്മൾ 12 മിനിയെ പോലെ തന്നെ സൈസിൽ വളരെ ചെറുതാണ്. അപ്പോൾ ഒരു കമ്പാരിസൺ പറയാം. ഇത് നമ്മുടെ 11 പ്രോ മാക്സ്, 12 പ്രോ 13 മിനി. അപ്പോൾ ഇതോട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഇപ്പം 11 പ്രോയായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇതാ ഇത്രയും വ്യത്യാസമുണ്ട് 11 പ്രോയുമായിട്ട്. 11 പ്രോ മാക്സുമായിട്ട് വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ നല്ല വ്യത്യാസമുണ്ട്. കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇത്രയേ ഉള്ളൂ, ഇത്രയും വ്യത്യാസം കിടക്കുകയാണ്. 12 പ്രോയും അതിനൊക്കെ തന്നെയാണ്. 12 പ്രോയായിട്ട് കമ്പയർ ചെയ്താലും ഇത് വളരെ ചെറിയ ഫോണാണ് 13 മിനി എന്ന് പറയുന്നത്. പിന്നെ അതിൽ ഇതിൻ്റെ ബാക്കിയെല്ലാം നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ 13 ആയിട്ട് നോക്കുവാണെങ്കിൽ ഇത് 11 പ്രോയിലും 11 പ്രോയിലും 12 പ്രോയിലേക്ക് വന്നപ്പോൾ ഈ ബട്ടൺ സ്വിച്ചിൻ്റെയൊക്കെ ഷേപ്പിൽ വ്യത്യാസം വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളെ 12 പ്രോയും 13 മിനിയോട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ബാക്കിയെല്ലാം അതിൻ്റെ ബട്ടൺ സ്വിച്ചിൻ്റെ ഷേപ്പായാലും അല്ലെങ്കിൽ സിം ഇജക്ടറിൻ്റെ പൊസിഷനായാലും എല്ലാം ഏകദേശം സെയിം തന്നെയാണ്. ഒരു വ്യത്യാസമില്ല, ഓൾമോസ്റ്റ് എല്ലാം സെയിം തന്നെയാണ്. ഡിസൈൻ വൈസ് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആകെ വ്യത്യാസം എന്ന് വെച്ചാൽ ക്യാമറ ഡയഗണലി വന്നിട്ടുണ്ട്, പിന്നെ ആപ്പിളിൻ്റെ ലോഗോ സെൻട്രലായിട്ട് തന്നെ ഉണ്ട്. അതിലും ഒരു വ്യത്യാസമില്ല. പിന്നെ നോക്കിക്കഴിഞ്ഞാൽ നോച്ച്, ഇതിൻ്റെ നോച്ച് കുറച്ചും കൂടെ ചെറുതായിട്ടുണ്ട്. 13 മിനിയിലോട്ട് വന്നപ്പോൾ നോച്ച് 13 മിനിയിൽ നോച്ച് കുറച്ചും കൂടെ ചെറുതാണ്. ഇതാണ് മെയിനായിട്ട് ഉള്ളൊരു വ്യത്യാസം ഫസ്റ്റ് ലുക്കിൽ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്.
അപ്പോൾ എന്തായാലും ഇനി ഒന്ന് പവർ അപ്പ് ചെയ്ത് നോക്കാം. പിന്നെ ഇതിൻ്റെ സ്പെസിഫിക്കേഷൻ പറയുകയാണെങ്കിൽ എല്ലാവരും ഗൂഗിൾ ചെയ്തു അല്ലെങ്കിൽ ഇതിന് ഇഷ്ടംപോലെ പറയുന്നതാണ്, ജസ്റ്റ് ഒന്ന് പറഞ്ഞേക്കാം. ഇത് നിങ്ങൾക്ക് 128 GB അതുപോലെ 256 512 അവൈലബിൾ ആണ്, 13 mini. അതുപോലെ ഇതിൻ്റെ ഡിസ്പ്ലേ സൈസ് എന്ന് പറഞ്ഞാൽ 5.4 inch ആണ്. സൂപ്പർ 8 XDR ഡിസ്പ്ലേ ആണ് ഇതിൽ യൂസ് ചെയ്തേക്കുന്നത്. പിന്നെ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ചിപ്പ് ഏറ്റവും ലേറ്റസ്റ്റ് ആയുള്ള, ആപ്പിളിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയുള്ള A15 ബയോണിക് ചിപ്പാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതിൽ അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ വളരെ ഏറ്റവും ഇപ്പം ഉള്ളതിൽ വെച്ച് ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള ചിപ്പാണ് ഈ A15 എന്ന് പറയുന്നത്. അതാണ് ഈ 13 ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതുപോലെ ഇതിൻ്റെ ക്യാമറ സിസ്റ്റം 12 MP ക്യാമറ സിസ്റ്റമാണ് ഉള്ളത്. രണ്ട് ക്യാമറയാണ് ഉള്ളത്, ഒന്ന് അൾട്രാ വൈഡും പിന്നെ വൈഡ് ക്യാമറയാണ് ഉള്ളത്. അതിൻ്റെ അപ്പാർച്ചർ 1.6 ആണ്. അതുപോലെ അൾട്രാ വൈഡിൻ്റെ ആണെങ്കിൽ 2.4 അപ്പാർച്ചർ ആണ്. 120 degree ഫീൽഡ് ഓഫ് വ്യൂ നമുക്ക് കിട്ടും. അതുപോലെ 2x ഒപ്റ്റിക്കൽ സൂം ഔട്ട് ഉണ്ട്. ഡീറ്റെയിൽ സൂമിംഗ് അപ് ടു 5x ആണ് ഇതിനുള്ളത്. പിന്നെ ഇതിൽ എടുത്തു പറയത്തക്ക ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ വീഡിയോ റെക്കോർഡിംഗ് ആണ്. അതിൽ ഇത് 12 Pro അല്ലെങ്കിൽ 12 Pro Max അപേക്ഷിച്ച് 13 വന്നിരിക്കുന്ന ഒരു വീഡിയോ റെക്കോർഡിംഗിൽ വരുത്തിയിരിക്കുന്ന ഒരു മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് സിനിമാറ്റിക് മോഡ് ഓഫ് റെക്കോർഡിംഗ് വന്നിട്ടുണ്ട്. അതായത് നമുക്ക് ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോഴത്തേനും ഫോക്കസ് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഡെപ്ത്, നമുക്ക് ഏതിലേക്കാണ് ഫോക്കസ് ചെയ്യേണ്ടത് അതിലേക്ക് ഡെപ്ത് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുന്ന ഒരു സിനിമാറ്റിക് മോഡും കൂടെ ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട്. അതുപോലെ 4K HDR വീഡിയോ റെക്കോർഡിംഗ്, ബാക്കി നോർമൽ, ബാക്കി എല്ലാ 12 Pro എല്ലാ ഇതും ഇതിലും 13 അവൈലബിൾ ആണ്. ബാറ്ററിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ലിഥിയം അയൺ ബാറ്ററിയാണ്. അതുപോലെ തന്നെ അതിൻ്റെ ബാറ്ററി ബാക്കപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമൽ വീഡിയോ പ്ലേ ബാക്ക് ആണെങ്കിൽ 17 hours ആണ് കമ്പനി പറയുന്നത്. അതുപോലെ തന്നെയാണ് സ്ട്രീം ചെയ്ത് കാണുകയാണെങ്കിൽ 13 hours ഓഡിയോ പ്ലേ ബാക്ക് 55 hours ആണ് പറയുന്നത്. അപ്പോൾ അതായത് നല്ലൊരു ബാറ്ററി ബാക്കപ്പ് ഉള്ള ഫോണായിരിക്കും 13 mini എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതുപോലെ ഫാസ്റ്റ് ചാർജബിൾ ആണ്. അതായത് 50% ചാർജ് ചെയ്യാൻ 30 minutes മതിയാവും മാക്സിമം ഇതിൻ്റെ ബാറ്ററിയുടെ 50% ചാർജ് ചെയ്യാനായിട്ട്. അതുപോലെ നമുക്ക് ഇതിനകത്ത് 20 watts അഡാപ്റ്റർ അല്ലെങ്കിൽ 18 watts ഒക്കെ യൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്തായാലും ഇതിനെ ഒന്ന് പവർ അപ്പ് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ ഇതിനെ ഒന്ന് പവർ അപ്പ് ചെയ്യുകയാണ്. ആസ് യൂഷ്വൽ എല്ലായ്പ്പോഴും ഇത് പവർ അപ്പ് ആകുമ്പോൾ നമുക്ക് ഹലോയുടെ പല ലാംഗ്വേജിൽ എഴുതി കാണിക്കുന്നുണ്ട്. ഓക്കെ, നമുക്ക് ഇംഗ്ലീഷ് സെലക്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഫോൺ ഓണായി വന്നിട്ടുണ്ട്. ബാക്കിയെല്ലാം നമ്മുടെ നോർമൽ iOS 15 ഇപ്പോൾ ഇതിൽ അപ്ഡേറ്റ് ആയിരിക്കുന്നത്. ബാക്കിയെല്ലാം ആസ് യൂഷ്വൽ നോർമൽ. അപ്പോൾ നമുക്ക് ക്യാമറ എന്താ വ്യത്യാസമുള്ളതെന്ന് നോക്കാം. അപ്പോൾ ഇതിനകത്ത് ആപ്പിൾ ആഡ് ചെയ്തിരിക്കുന്ന ഈ ആപ്പിൾ 13 mini ആഡ് ചെയ്തിരിക്കുന്ന അഡീഷണൽ ഫീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാമറയിലാണ്. ക്യാമറയിൽ നമ്മുടെ സ്ലോമോയോ അതുപോലെ സിനിമ സ്ലോമോയൊക്കെ 12 Pro ഉണ്ട്, ബാക്കി എല്ലാത്തിലും ഉണ്ട്. സിനിമാറ്റിക് എന്ന് പറഞ്ഞൊരു മോഡ് കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇതൊരു ഫ്ലെവറാണ് ഇപ്പോൾ നമ്മൾ ഷൂട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഫോക്കസ് ആയിരിക്കുന്ന ഈ ഫ്ലെവറാണ്. ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ആയിട്ടായിരിക്കും നിങ്ങൾക്ക് കാണുന്നത്. അപ്പോൾ ഇനി നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ഫോക്കസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ബാക്ക്ഗ്രൗണ്ടിലൊന്ന് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ ഫ്ലെവർ എന്ത് ചെയ്യും, ബ്ലർ ആയിക്കോളും. നമുക്ക് എവിടെയാണോ ഫോക്കസ് വേണ്ടത് അവിടെ ടച്ച് ചെയ്തുകൊണ്ട് നമുക്ക് ഇഷ്ടാനുസരണം നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ ഫ്ലെവർ വീണ്ടും ഫോക്കസ്ഡ് ആയി, വീണ്ടും പുറകിൽ ഫോക്കസ് ആയിട്ടുണ്ട്. അത് അത്ര നല്ലൊരു ഫീച്ചറാണ്. ഇപ്പം ഫോക്കസ് എന്ന് പറയുന്നത് നല്ല പക്ക ഫോക്കസാണ് കേട്ടോ. കറക്റ്റ് നിങ്ങൾക്ക് ഇത് ക്യാമറയിൽ എത്രത്തോളം കാണുന്നുണ്ടെന്ന് അറിയത്തില്ല, കറക്റ്റായിട്ട് ഫോക്കസ്. അതുപോലെ തന്നെ ഫോട്ടോ എടുക്കാനും ക്യാമറ ക്വാളിറ്റിയും അടിപൊളിയാണ്. നമുക്ക് രണ്ട് ലെൻസാണ് ഉള്ളത്, ഒന്ന് വൈഡ് ഒന്ന് അൾട്രാ വൈഡും ആണ്. അപ്പോൾ രണ്ടിലും ക്ലാരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല പക്ക ക്ലാരിറ്റിയാണ് ഫോട്ടോ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഗൈസ് ഇതൊക്കെയാണ് ആപ്പിൾ 13 mini കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ഇത് നിങ്ങൾക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിൽ വീണ്ടും എത്തും. അതൊരു വണക്കം ഗൈസ്, ബൈ ബൈ, ടേക്ക് കെയർ.